നമസ്കാരം ഉത്തർപ്രദേശിൽ പശുവിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന ചിത്രം ഉപയോഗിച്ച് കേരളത്തിലെ ലെഫ്റ്റ് ലിബറലുകൾ നടത്തിയ യോഗി വിരുദ്ധ പ്രചാരണം ഓർമ്മയുണ്ടാകുമല്ലോ പശുവിനെ ആരാധിക്കുന്ന ഹിന്ദു മുഖ്യമന്ത്രി പശുവിന് മാത്രം സൗകര്യങ്ങൾ നൽകുന്നു മനുഷ്യന് പശുവിനോളം പോലും വില നൽകുന്നില്ല എന്തൊക്കെയുള്ള പ്രചാരണങ്ങൾ എത്ര എത്രയാണ് വന്നത് എത്ര എത്രയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് പക്ഷേ മൃഗങ്ങൾക്കും ആംബുലൻസും ഐ സിയുവൊക്കെ ഉണ്ടെന്നും അത് യു പിയിൽ മാത്രമല്ല കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നും അറിയാത്ത ചില പൊട്ടക്കനന്റിലെ തവളകളാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് കാലം തെളിയിച്ചു അടിസ്ഥാന സൗകര്യ മേഖലയിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ കുതിക്കുകയായിരുന്നു ആ വികസന ശോഭയിൽ കേരളത്തിലെ ഇടതന്മാർക്ക് കണ്ണു മഞ്ഞളിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തോടെ തുടർഭരണം നേടി വ്യാവസായിക വികസനത്തിൽ മാത്രമല്ല കാർഷിക വികസനത്തിലും യു പി മുന്നിലെത്തി യോഗിയെയും പശുവിനേയും കാണുമ്പോൾ പരിഹാസം തികട്ടി വന്ന ലെഫ്റ്റ് ലിബറലുകൾ ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കും എന്നറിഞ്ഞാൽ കൊള്ളാം കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ തൊഴുത്ത് നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് പശുക്കൾക്കായി മ്യൂസിക് സിസ്റ്റം അടക്കമുള്ള സൗകര്യങ്ങളും ഉണ്ടാകും രണ്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇതനുബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എണ്ണൂറ് ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന തൊഴുത്തിൽ ജോലിക്കാർക്ക് വിശ്രമിക്കാനായി പ്രത്യേക മുറി കാലുത്തീക്കയും മറ്റും സൂക്ഷിക്കാനും പ്രത്യേക മുറിയും സൗകര്യങ്ങളുമുണ്ട് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം ബാലരാമപുരം സ്വദേശിക്കാണ് കരാർ നൽകിയത് നാല്പത്തിരണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് തൊഴുത്ത് വൈദ്യുതീകരിക്കുന്നതിന് തുക പ്രത്യേകമായി വേറെ വകവരുത്തിയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക വസതിയിൽ നിർമ്മിക്കുന്ന പശുത്തൊഴുത്തിന് രണ്ട് നിലയാണ് അറിയാവൂ രണ്ടു നില കെട്ടിടത്തിന്റെ അസ്ഥിവാരമാണ് വാരമാണ് പണിയുക എന്നാൽ തൽക്കാലം ഒരു നില മാത്രമേ പണിയൂ ഭാവിയിൽ രണ്ടാം നിലയും പണി ജോലിക്കാർക്ക് താമസിക്കാനായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നത് നിലവിൽ അഞ്ചു പശുക്കളാണ് ക്ലിഫ് ഹൗസിലെ തൊഴുത്തിലുള്ളത് ഇതിനു പുറമെ ആറ് പശുക്കളെ കൂടി പ്രവേശിപ്പിക്കാനാണ് ഈ പുതിയ തൊഴുത്ത് നിർമ്മിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലെയും പശുക്കളെയും കൊണ്ടുപോകാൻ ഓരോ ആംബുലൻസ് വാങ്ങാനും പിണറായി സർക്കാർ തീരുമാനിച്ചുവത്രേ പശുവിന്റെ പേരിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം യോഗ്യ കളിയാക്കി നടന്ന അന്തം കമ്മികളും ഇടതുപക്ഷ സഹയാത്രികരും ഇതൊക്കെ അറിയുന്നുണ്ടോ ഭൂലോക കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഗോ സംരക്ഷകനായി മാറുന്നതും അരക്കോടി രൂപയുടെ തൊഴുത്ത് പണിയുന്നതും പശുവിന് പാട്ട് കേൾക്കാൻ മ്യൂസിക് സിസ്റ്റം വാങ്ങുന്നതുമെല്ലാം വെബ് ഡെസ്ക് തൈ ന്യൂസ്